मैंने जेल में 18 साल का समय बिताया है। उसके बाद मैंने रिलीज के लिए नामदार सुप्रीम कोर्ट में एप्लीकेशन की थी। नामदार सुप्रीम कोर्ट ने मेरी एप्लीकेशन के बारे में गुजरात सरकार को डायरेक्शन देते हुए रिलीज के बारे में निर्णय लेने के लिए कहा था। कल 15 अगस्त के दिन मुझे गुजरात सरकार के ऑर्डर के मुताबिक जेल में से रिलीज किया गया है। आज मैं अपने परिवार के साथ मिला हूँ और मुझे बहुत खुशी हो रही है। ഇന്ന് ഏറെ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് ബൽക്കീസ് ബാനു കേസ്. ആരാണ് ബൽക്കീസ് ബാനു? എന്താണ് കേസ്? ഒരു സ്ത്രീ നടത്തിയ അസാധാരണമായ പോരാട്ടമാണ് ബൽക്കീസ് ബാനു കേസ്. കൊലയും കൂട്ടബലാത്സംഗവും ചെയ്ത പ്രതികൾക്ക് ജീവപര്യന്തം നേടിയെടുക്കാൻ വർഷങ്ങൾ നീണ്ട ധീര പോരാട്ടം നടത്തിയ ധീര വനിതയുടെ പോരാട്ടമാണ് ബൽക്കീസ് ബാനു കേസ്. ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഗുജറാത്ത് സർക്കാർ പുറത്തിറക്കിയപ്പോഴും രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ച് നടത്തിയ പോരാട്ടമാണ് ബൽക്കീസ് ബാനു കേസ്. ഗുജറാത്ത് കലാപകാലത്ത് ജീവനുമായി പലായനം ചെയ്യുമ്പോഴാണ് ബൽക്കീസ് ബാനുവും കുടുംബവും ഒരു കൂട്ടം അക്രമികളുടെ പിടിയിലാവുന്നത്. 2002 മാർച്ച് 3 നടന്നതത്രയും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ക്രൂരത. ബൽക്കീസ് ബാനുവിനെ മാത്രമല്ല, ആ കുടുംബത്തെ ഒന്നടങ്കം കലാപകാരികൾ ആക്രമിച്ചു. കുടുംബത്തിലെ 7 പേരെയാണ് അന്ന് കലാപകാരികൾ കൊന്നുതള്ളിയത്. അന്ന് 5 മാസം ഗർഭിണിയായിരുന്ന ബൽക്കീസ് ബാനുവിനെ ഇവർ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന അമ്മയെ പോലും ഇവർ വെറുതെ വിട്ടില്ല. പരാതിയുമായി എത്തിയപ്പോൾ കേസെടുക്കാൻ മടിച്ച പോലീസ് തെളിവുകളില്ലെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ് ആദ്യമുണ്ടായത്. എന്നാൽ കലാപത്തിനു മുമ്പ് തങ്ങളോട് സ്നേഹത്തോടെ പെരുമാറിയ തങ്ങളുടെ ആരൊക്കെയായിരുന്ന ആളുകളാണ് അക്രമികൾ എന്നുള്ളതായിരുന്നു ബൽക്കീസ് ബാനുവിനെ ഏറെ വേദനിപ്പിച്ചത്. താൻ ചാച്ച എന്ന് വിളിച്ച് ബഹുമാനിച്ചവരും താങ്കൾ അങ്കിളെ ബായി എന്നൊക്കെ വിളിച്ച് ബഹുമാനിച്ചവരാണ് തന്നെ ബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്നത്, തൻ്റെ കുടുംബത്തെ കൊന്നു തള്ളിയിരിക്കുന്നത്. അവർക്കെതിരെ പോരാടാൻ ഉറച്ച് ബൽക്കീസ് സുപ്രീം കോടതിയെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ചിരുന്നു. കലാപം നടന്ന തൊട്ടടുത്ത വർഷം ഡിസംബറിൽ സുപ്രീം കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് ബൽക്കീസ് കേസിന് നിർണായകമായി മാറിയത്. ലോക്കൽ പോലീസിന് തെളിവില്ലെങ്കിലും അന്വേഷണം ഏറ്റെടുത്ത 1 മാസത്തിനകം CBI പ്രതികളെയെല്ലാം പിടിച്ചു. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതികൾ തുടങ്ങിയതോടെ ബൽക്കീസ് ബാനുവിൻ്റെ ആവശ്യത്തെ തുടർന്ന് കേസ് ഗുജറാത്തിൽ നിന്നും ബോംബെയിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റി. ഇതാണ് കേസിലെ മറ്റൊരു വഴിത്തിരിവായി മാറിയത്. തുടർന്ന് 2008 13 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പിന്നീട് പ്രതികൾ അപ്പീൽ പോവുകയും സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഹൈക്കോടതി അതിന് അനുവദിച്ചില്ല. ജീവപര്യന്തം ശിക്ഷ ശരിവെക്കുകയായിരുന്നു അന്ന് കോടതി. 2022 മെയ് 15 15 വർഷം ജയിലിൽ കഴിഞ്ഞെന്ന് കാട്ടി പ്രതിയായ രാധാ ശ്യാം ഷാ ശിക്ഷ ഇളവ് തേടി ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി അപേക്ഷ തള്ളി. പിന്നാലെ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. അവിടെയും അനുകൂല ഉത്തരവുണ്ടായില്ല. അങ്ങനെ ഒടുവിൽ സുപ്രീം കോടതിയിൽ കേസെത്തുകയാണ്. ഗുജറാത്ത് സർക്കാരിനോട് തീരുമാനിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. തുടർന്ന് സർക്കാർ പ്രതികളെ വിട്ടയച്ചു. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ വീണ്ടും ബൽക്കീസ് ബാനു എത്തി. പലവിധ ന്യായങ്ങൾ പറഞ്ഞ് പ്രതികൾ നടപടികൾ നീട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഇന്ന് വന്ന സുപ്രീം കോടതി വിധിയോടെ ബൽക്കീസ് ബാനുവിൻ്റെ കേസിൽ അന്തിമ വിജയവും നീതിയും ലഭിച്ചിരിക്കുകയാണ്. ബൽക്കീസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ വിട്ടയച്ച വിധി റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷനായ സുപ്രീം കോടതിയിലെ ബെഞ്ചാണ് വിധി പറഞ്ഞത്.
പ്രതികളുടെ മാറ്റത്തിനും നവീകരണത്തിനുമാണ് ശിക്ഷ വിധിക്കുന്നത്. ഇരയായ സ്ത്രീയുടെ അവകാശവും നീതിയും ഇതിനോടൊപ്പം നടപ്പാക്കുകയും വേണം. ഒരു സ്ത്രീ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും സമൂഹത്തിൽ ബഹുമാനം അർഹിക്കുന്നുണ്ടെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞു. പ്രതികൾ നേരത്തെ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയത് തട്ടിപ്പിലൂടെയാണെന്നും കോടതി പറഞ്ഞു. യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ചാണ് വിധി നേടിയത്. ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് നിയമപരമല്ല, നിയമം അനുസരിച്ചെടുക്കേണ്ട തീരുമാനവുമല്ല ഗുജറാത്ത് സർക്കാരിൽ നിന്നും ഉണ്ടായത്. അധികാരമില്ലാത്ത അധികാരിയാണ് ഉത്തരവ് ഇറക്കിയതെന്നും ഗുജറാത്ത് സർക്കാരിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഒടുവിൽ പടവെട്ടിയ ധീര വനിതയ്ക്ക് നീതി ലഭിക്കുകയും ചെയ്തു. നന്ദി, നമസ്കാരം.